ഇപ്പോ ഒന്നാരാന്ന് അറിയണം. നോക്കിക്കോ, മൈക്കിള്. മൈക്കിളിന് കിടന്ന ഷർട്ടൊക്കെയാണ്, ഒരു ബാഗും ഉണ്ട്. എന്നിട്ട് സ്കൂളിൽ പഠിക്കാൻ പോവാ. മൈക്കിളെ നമുക്ക് ഇന്ന് ഏൽപ്പിച്ച പണി എന്താണെന്ന് വെച്ചാൽ, ഈ കൊട്ട ജീപ്പ് കിടക്കുന്ന ബൈക്ക് ഉണ്ടോ, അത് കത്തിയൊരു ബൈക്കാണ്. ഇതാണ് ഇത് രണ്ടാമന്മാർ ഈ വണ്ടി കയറ്റി വെച്ചത്. അപ്പോൾ നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് ഏറ്റവും റിവേഴ്സ് എടുക്കട്ടെ. അപ്പോൾ അമ്മാർ ഈ വണ്ടി ബൈക്ക് ഈ കൊട്ട ജീപ്പിൽ കയറ്റിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഈ കൊട്ട ജീപ്പിനി നേരെ ഗ്യാരേജിൽ കൊണ്ടുപോയിട്ട് ഈ ബൈക്ക് ഉണ്ടല്ലോ മോഡിഫൈ ചെയ്യണം. ഇത് ആരോ കത്തിച്ച് ഒഴിവാക്കിയ ബൈക്കാന്ന് തോന്നുന്നു, അല്ല കത്തിപ്പ് ഒഴിവാക്കി പോയ ബൈക്കാന്ന് തോന്നുന്നു. നമ്മളെന്ത് ചെയ്ത് ഇതെടുത്തിട്ട് നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ സ്വന്തം ബൈക്കാക്കും. നിങ്ങൾ മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ, ഇത് നമ്മുടെ ബീച്ചിലെ ഒരു മോട്ടോ ജിപിയുടെ നമ്മൾ തോന്നുന്നു ഫോറിൻ്റെ പ്രൊമോഷൻ കണ്ടില്ലേ, ആ വീഡിയോയിൽ ഞാൻ അവിടെയുള്ള എല്ലാ വണ്ടികളും ഓടിച്ചു, കിട്ടില്ല വണ്ടികളും. അപ്പം എനിക്കൊരു ബോധ്യം, ഒരു ബൈക്ക് സ്വന്തമായിട്ട്. അപ്പോൾ ഈ ബൈക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഏതായാലും കത്തിയ ബൈക്കാകുമ്പോൾ നമുക്ക് പൈസ ഒന്നും കൊടുക്കാതെ എടുക്കട്ടോ. ഇനി ഇത് നന്നാക്കി പണിതെടുക്കാനുള്ള ഒരു പൈസ മാത്രം നമുക്ക് ചിലവാക്കിയാണ്. വലിയ പ്രശ്നം വന്നിട്ട് ഞാൻ ചെറുതായിട്ട് കത്തിയിട്ടുള്ളൂ, എഞ്ചിനൊക്കെ പക്കാണ്. അപ്പോൾ ഇതെന്ത്, എന്താ ഈ ബൈക്ക്, എന്തത് അടങ്ങി കിടക്കണത്. ഓ ഗൈസ്, ആ പൊട്ടന്മാർ ഇത് കയറെടുത്ത് കെട്ടാൻ മറന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ചെയ്യുന്നത്, നമ്മൾ എപ്പോൾ അതൊക്കെ പോകേണ്ടി വരും. അല്ലെങ്കിൽ അല്ലെങ്കിൽ ബൈക്ക് അവിടെ തറയെ കിടക്കും, പിന്നെ അവന്മാരെ ഞാൻ പിന്നീട് വിളിക്കേണ്ടി വരും. കുട്ടയിലോട്ട് വീട്ടിലാണ്. അപ്പം എന്തായാലും ഈ വണ്ടി ഗ്യാരേജ് കൊണ്ടുപോയിട്ട് നമ്മൾ കുട്ടപ്പനാക്കി എടുത്തിട്ട് നമ്മളിത് ഓടിച്ച് കൊണ്ടുപോയിടും. സ്വന്തമാക്കൊന്നുമില്ല, നമ്മൾക്കും എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്ത് ചെയ്യും, എവിടെ കൊണ്ടുപോയി നമ്മൾ രണ്ടാമത് കത്തിക്കും. ഇത് വെച്ചിട്ട് പറക്കാൻ കഴിയില്ല. കണ്ടോ, ബൈക്കിരുന്നിട്ട് കൊട്ട ജീപ്പിൽ ഇരുന്ന് ഡാൻസ് കളിക്കുന്നു. ഇതെന്ത് ഊഞ്ഞാലാടുന്നതാ ബൈക്കൊന്നും. നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. നമുക്ക് പച്ച കത്തിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആ കാട്ടിലൂടെ എടുക്കേണ്ടി വരുന്നു. അല്ലാ, അവൻ്റെ മുന്നിൽ നിന്ന് മാറ്റട വണ്ടി, ഞാനൊന്ന് പൊക്കോട്ടെ. ഈ റോഡിലൊക്കെ ഇത്രയും തിരക്കുണ്ടായിരുന്നു. ബൈക്ക് ഞാൻ എടുത്തപ്പോൾ അവിടെ മര്യാദക്ക് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അവരെ തല പൊക്കി എണ്ണീട്ട് നോക്കുന്നു. മാക്സിമം പതുക്ക എല്ലാ റൂട്ടും ക്ലിയർ ആയിട്ട് നോക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്യും, കൊട്ട ജീപ്പിന്റെ ഉള്ളിലേക്ക് കയറ്റും. വണ്ടി അവനെടുത്തിട്ട് അവനവിടെ ഇരുന്ന് പണിതോളും. ആ സമയം കൊണ്ട് നമുക്ക് നല്ല ബിരിയാണിയാ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഫുഡ് അടിച്ചിട്ട് വരാം. ടൈം എടുക്കും. നല്ല പൊള്ളറച്ച് ഫുഡൊക്കെ അടിച്ച് വന്ന് നോക്കിയപ്പോ വണ്ടി കണ്ടപ്പോ സംഭവം നൈസായിട്ടുണ്ടോ പണി. അവൻ പറഞ്ഞു വലിയ എഞ്ചിൻ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല, വണ്ടി കണ്ടീഷനാണ്. അവൻ അവന്റെ ഡിസൈൻ നോക്ക്, റെഡ് പെയിന്റും വൈറ്റ്, റെഡ് വൈറ്റ് കോംബോ ആണ്. പക്ഷേ നമുക്കിത് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടെ നൈസായിട്ട് ഇതൊന്ന് മാറ്റി. കാരണം എനിക്കിതിട്ട് ഷോടാണല്ല റോട്ടില്, പട്ടി ഷോ, പെമ്പിള്ളാരൊക്കെ കാണണ്ടേ. നമുക്ക് ഈ പച്ച എടുത്താലോ, ഇതൊരു മോട്ടോ ജി പി സ്റ്റൈല് നിൽക്കുന്നുണ്ട്. ഗേൾസിന് മുമ്പ് നമുക്കൊന്ന് സ്റ്റാർ ആവേണ്ട, അതിനാണ് ഈ ബൈക്കൊക്കെ എടുത്തത് നമ്മൾ. അപ്പൊ ടയറും കൂടി സെറ്റായാൽ നമുക്ക് വണ്ടി അങ്ങോട്ട് ഇറക്കി റോട്ടിൽ പൊളിക്കാൻ. വണ്ടി ഇതോ പണിതിറക്കി. എന്റെ മോനെ, ഇനി നമ്മുടെ ഷോ. അത് നമ്മൾ ഈ വണ്ടിന്റെ പവർ ഡെലിവറി ഒക്കെ നോക്കുന്നു. എക്സോസ്റ്റ് കട്ടിപൊളിയുണ്ടോ, സൗണ്ടൊക്കെ കിട്ടില്ലേ. നൈസായിട്ട് നമ്മൾ റോട്ടിലേക്ക് ഇറക്കി വെക്കും. ഹെൽമെറ്റ് ഇട്ടാല് നമ്മളെ നമ്മുടെ ഫാൻസ് നമ്മൾ തിരിച്ചറിയില്ലല്ലോ. കുഴപ്പമില്ല, ഇതെല്ലാം പവർ കൂട്ടിയ വണ്ടി. ഹെൽമെറ്റ് ഇടാതെ എവിടെയും പോയി ഇടിച്ചിട്ടാണ് എൻ്റെ മൂക്ക് പിടിച്ച് പരന്നു. അതുകൊണ്ട് ഹെൽമെറ്റ് ഇട്ട് വണ്ടി ഓടിക്കാം. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഹൈവേയിൽ മസ്റ്റാണ് ഹെൽമെറ്റ്. എല്ലാവരും ഹെൽമെറ്റ് വെച്ച് കൊണ്ട് വെച്ചാൽ മതിട്ടാ. പവർ കൂടിയിട്ട് യെസ് യെസ്. എവിടെ ഗേൾസ്, ഇവിടെ ഗേൾസ് ഇൻകം വാ. പിന്നെ റോങ് ഇല്ല, ഈ കറുത്ത ഹെൽമെറ്റ് ഇട്ടിട്ടാണ്, കണ്ടു കാണുന്നില്ല. ഇനി നമ്മള് നേരെ സ്പീഡ് പോയിട്ട് മൂടങ്ങ് പോക്കും. മൂടെന്ന് ഉദ്ദേശിച്ച ബൈക്കിന്റെ മൂടാണ്. ഇതോ കണ്ടോ, ഇപ്പൊ ശരിയാക്കി തരാം. എൻ്റെ മോണി, ഇതാണ്, ഇതൊക്കെ എന്നെ കൊണ്ട് കഴിയുള്ളു. അപ്പൊ ഫ്രണ്ട് പൊക്കും, നമ്മൾ ഫ്രണ്ട് പൊക്കും. അപ്പൊന്ന് ഇങ്ങനെ ഇരുന്ന് ഓടിക്കും. അപ്പൊ എന്നാ ഈ വണ്ടിക്ക് പോയോ. അപ്പൊ ഇത് ഹൈവേയിലോട്ട് കയറ്റാ പറഞ്ഞിരിക്കുന്ന